ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബേബി ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കരുതുന്നുണ്ടാവും വീഡിയോസൊക്കെ വന്നിട്ട് കുറേ എന്നുള്ളത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി എസ്പെഷ്യലി എൻ്റെ കുറച്ച് മടിയും കാര്യങ്ങളും കൊണ്ടും തന്നെയാണ് എൻ്റെ ഈ വീഡിയോസൊക്കെ ലേറ്റ് ആയിട്ടുള്ളത് കുറേ പേര് പല ടോപ്പിക്കിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡിലേ ആയി പോയിട്ടുണ്ട് അതിനൊക്കെ ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ് നമുക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ എഫ് എ ടി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ഫുഡിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് മാക്സിമം ഒരു ജനറൽ ടോപ്പിക്കായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അവിടേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പോരാ ഇനിയും ഫുഡിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ വേണമെന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഡിലേ ആയിപ്പോയിട്ടുണ്ട് അവരോടാണ് ആദ്യമേ എനിക്ക് ക്ഷമ ചോദിക്കാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനലിൽ ഒരുപാട് പേര് ആയിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഐ വി എഫ് ആണ് അല്ലെങ്കിൽ ഐയു ഐ ആണ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നോർമലി പ്രഗ്നൻ്റ് ആയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇന്ന് നമ്മളിപ്പം എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ് എങ്ങനെ കിടന്നുറങ്ങണം എന്നുള്ളത് അപ്പം ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ എങ്ങനെ ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഈ വയറും കാര്യങ്ങളും അല്ലെ ബാക്ക് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഹെൽപ്പ്ഫുള്ളായിട്ട് നമുക്ക് ഒരു സ്ലീപ്പിംഗ് പില്ലോ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ള സ്ലിപ്പിൻ ആനിയാണ് സ്ലിപ്പിൻ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി പില്ലോ ആണ് അത്യാവശ്യം നല്ല കസ്റ്റമർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് പ്രഗ്നൻസി പില്ലോ ആണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അപ്പോൾ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ ഇവർ അയച്ച ആ ഒരു സാമ്പിൾ പ്രോഡക്റ്റ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് സ്ലിപ്പിൻ ആനിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ആരെങ്കിലും ആവശ്യമുള്ളവർ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ തന്നെ അവർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എഫ് ഇ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഫ് ഇ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ധാരാളം മെഡിസിൻ ഒക്കെ ഉണ്ടാവും എസ്പെഷ്യലി പ്രൊജസ്റ്റോൺ അങ്ങനെയുള്ള ഒക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവർ സ്പൈസി ആയിട്ടുള്ളതും ഓവർ പുളി ഉള്ളതുമായിട്ടുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം കൂടിയുടെ കാര്യമാണ് എല്ലാ വീഡിയോസിലും എടുത്തു പറയുന്നതാണ് നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കുക ഇപ്പോൾ ക്ലൈമറ്റ് ചൂടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയാണ് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ചെറിയൊരു ടൈം പീരീഡ് വെച്ചിട്ട് കഴിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ടുള്ളത് പ്രോട്ടീൻ ഫുഡ് ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതിലിപ്പോൾ മിൽക്ക് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പാലൊക്കെ കഴിക്കുമ്പോൾ ഓവറായിട്ട് ഷുഗറൊക്കെ ഉപയോഗിക്കാണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇപ്പോഴേ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ വരുന്നതാണ് എഗ്ഗ് നാടൻ കോഴിമുട്ട തന്നെ എടുത്ത് കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഉള്ളത് ചെറുപയർ ചെറുപയറൊക്കെ മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ പനീറൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഉള്ളത് പച്ചക്കറികളാണ് ഇലവർഗ്ഗങ്ങൾ അതൊക്കെ നല്ലവണ്ണം ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും മുരിങ്ങയിലെ ഡൗട്ടുള്ളവർ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ വഴുതിനിങ്ങ അതൊക്കെ ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇപ്പോൾ തൈറോയ്ഡിൻ്റെ മെഡിസിനൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്യാബേജ് ബാർക്കോളി കോളിഫ്ലവർ അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം പിന്നെ വരുന്നതാണ് നമ്മൾ ബിഗ് ബനാന അതായത് നല്ല നേന്ത്രപ്പഴം വളം ഇട്ടിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന നന്നായിരിക്കും പിന്നെ ഉള്ളത് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സിൽ നിങ്ങൾ ഓറഞ്ച് മാക്സിമം ഉൾപ്പെടുത്തുക ഓറഞ്ച് കഴിക്കുന്നത് നന്നായിരിക്കും പിന്നെ ആപ്പിളൊക്കെ കഴിക്കുക അതിൽ തന്നെ ഫ്രൂട്ട്സിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് പപ്പായ പൈനാപ്പിൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് പിന്നെ ഗ്രേപ്പ്സ് ഒക്കെ ചില ആൾക്കാരൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് കാണാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഫിഷാണ് ചെറിയ ഫിഷ് ഒക്കെ നമ്മൾ ധാരാളം ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുക അതിൽ ശ്രദ്ധിക്കേണ്ടത് മെർക്കുറി അടങ്ങിയ ഫിഷ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മെർക്കുറി അടങ്ങിയ ഫിഷ് എന്ന് പറയുമ്പോൾ അയല സ്രാവ് അങ്ങനെയുള്ള ഫിഷുകളാണ് മെർക്കുറി അടങ്ങിയിട്ടുള്ള ഫിഷുകൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് ബ്രോയിലർ ചിക്കനാണ് ചിക്കൻ ഇനിയിപ്പോൾ ചൂടിലേക്ക് പോവുകയാണ് ശരീരത്തിൽ മീറ്റൊക്കെ നല്ല ചൂടായിരിക്കും നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ് ആ ഒരു ഫോ ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും കഴിവതും അത്രയും നിർബന്ധമാണെങ്കിൽ നാടൻ ചിക്കൻ മാത്രം യൂസ് ചെയ്യുക ഇനി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യുക പിന്നെ ഓറഞ്ച് ഒക്കെ ഫ്രിഡ്ജിലാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നന്നായി കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക ഇപ്പം മുട്ടയൊക്കെ നമ്മൾ ഹാഫ് ബോയിൽഡൊക്കെ കഴിക്കുന്നത് ശ്രദ്ധിക്കണം അതിലൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി അതുപോലെ കോഫി എന്തായാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ആൽക്കഹോൾ ആൽക്കഹോൾ എന്തായാലും അവോയ്ഡ് ചെയ്യുക പിന്നെ വരുന്നതാണ് പ്രോസസ്ഡ് ഫുഡ് ക്യാപ്സി ബർഗർ അങ്ങനെയുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ ലേസ് കുർക്കുറെ ബേക്കറി പ്രൊഡക്റ്റ് ഒക്കെ കഴിവതും നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ വരുന്നതാണ് ഡ്രിങ്ക്സിൻ്റെ കാര്യം അതായത് കോള പെപ്സി സോഡ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഇന്നത്തെ ടോപ്പിക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു ഇനിയും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകുക എല്ലാവർക്കും ഈ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞ് പോസിറ്റീവ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഐ ഒ ഐ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും അവർക്ക് ഞാൻ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും എല്ലാവർക്കും നോർമലി പ്രഗ്നന്റ് ആവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അവ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി പോസിബിൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്